പാഠമൊന്ന്. തേനൂറും മലയാളം. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ ഒരു മധുരം. അതെ, നമ്മുടെ മാതൃഭാഷ മലയാളം. തേനൂറും മലയാളം. നമ്മുടെ മലയാളത്തെ പറ്റി കവി വള്ളത്തോൾ പാടിയത് നോക്കൂ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ. മറ്റുള്ള ഭാഷകളെല്ലാം വെറും തോഴിമാരാണ്, കൂട്ടുകാരാണ്. മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. ഒരു മനുഷ്യന് തൻ്റെ പെറ്റമ്മയായി, അമ്മയായി കാണാൻ പറ്റുന്നത് മാതൃഭാഷയാണ്. എന്നുടെ ഭാഷ താൻ എൻ തറവാട്ടമ്മ, അന്യാം ഭാഷ വിരുന്നുകാരി എന്നും വള്ളത്തോൾ പാടിയിട്ടുണ്ട്. എൻ്റെ ഭാഷ തന്നെയാണ് എൻ്റെ തറവാട്ടമ്മ, അന്യഭാഷ എന്ന് പറയുന്നത് വിരുന്നുകാരിയാണ്. എല്ലാ ഭാഷകളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. എന്നാലും അതിനേക്കാളേറെ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മുടെ മാതൃഭാഷയെ തന്നെയാണ്. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഇതാരാണെന്നറിയാമോ? കുഞ്ഞുണ്ണിമാഷാണ്. കുഞ്ഞുണ്ണിമാഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലേ. നിങ്ങൾ കുട്ടികൾക്കായി ഒരുപാട് കുട്ടിക്കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ബാലസാഹിത്യം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തന രംഗവുമായിരുന്നു. ഒന്നും രണ്ടുമുള്ളപ്പോൾ മൂന്നെന്തിന് മനുഷ്യരെ. ഒരു ചെറിയ മരം, അതിലൊരു വലിയ വനം, അതാണ് എൻ്റെ മനം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. ഇതുപോലെയുള്ള ഈരടികളിലും നാല് വരികളിലും ഒക്കെയാണ് കുഞ്ഞുണ്ണിമാഷിൻ്റെ കുട്ടിക്കവിതകൾ. പക്ഷേ കുട്ടിക്കവിതകളാണെങ്കിലും ഇതിൽ വലിയ ആശയമാണ് കുഞ്ഞുണ്ണിമാഷ് നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത്. കുട്ടികൾക്കേറെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണിമാഷ് മലയാളത്തെക്കുറിച്ച് പാടിയിരിക്കുന്നത് നോക്കൂ. 56 അക്ഷരമല്ല, 51 അക്ഷരവുമല്ലെൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരമല്ല, അമ്മ എന്ന ഒരൊറ്റക്ഷരമാണ്. മണ്ണ് എന്ന ഒരൊറ്റക്ഷരമാണ് എൻ്റെ മലയാളം. എന്താണ് മലയാളത്തെക്കുറിച്ച് കുഞ്ഞുണ്ണിമാഷ് പാടിയിരിക്കുന്നത്? 56 അക്ഷരമല്ല, 51 അക്ഷരവുമല്ലെൻ്റെ മലയാളം. മലയാളമെന്ന 4 അക്ഷരമല്ല, അമ്മ എന്ന ഒരൊറ്റക്ഷരമാണ്. മണ്ണ് എന്ന ഒരൊറ്റക്ഷരമാണെൻ്റെ മലയാളം. മലയാളം എന്തല്ല എന്നാണ് കവി നമ്മോട് പറയുന്നത്? 56 അക്ഷരമല്ല, 51 അക്ഷരവുമല്ല. മലയാളം എന്ന 4 അക്ഷരവുമല്ല എൻ്റെ മലയാളം. പിന്നെ എന്താണ് തൻ്റെ മലയാളം എന്നാണ് കവി സൂചിപ്പിക്കുന്നത്? അമ്മ, അമ്മ എന്ന ഒരൊറ്റക്ഷരമാണ്. മണ്ണ് എന്ന ഒരൊറ്റക്ഷരമാണ് എൻ്റെ മലയാളം. ഇതാണ് കുഞ്ഞുണ്ണിമാഷ് മലയാളത്തെക്കുറിച്ച് പറയുന്നത്. മലയാളം എന്നത് കുഞ്ഞുണ്ണിമാഷിന് വെറും ഒരു പദമല്ല, അമ്മയും മണ്ണുമാണ്. അമ്മയും മണ്ണും തമ്മിൽ എന്താ ബന്ധം? അമ്മയാണ് നമുക്ക് ജന്മം തന്നതല്ലേ, നമ്മളെ പാലൂട്ടി വളർത്തിയത്, താരാട്ട് പാടിയത്, കൊഞ്ചിച്ചത് എല്ലാം നമ്മുടെ പെറ്റമ്മയാണ്, നമ്മുടെ അമ്മയാണ്. മണ്ണുമായിട്ട് എന്താണ് നമുക്ക് ബന്ധം? മണ്ണുണ്ടെങ്കിലേ നമ്മളുമുള്ളൂ അല്ലേ. മണ്ണിലാണ് നാം ജീവിക്കുന്നത്, നമുക്ക് വേണ്ട കൃഷി ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ വീട് വെക്കുന്നത് എല്ലാം മണ്ണിലാണല്ലേ. അപ്പോൾ അമ്മയെ പോലെ ഏറെ നമുക്ക് വേണ്ടപ്പെട്ടത് തന്നെയാണ് എന്ത്? നമ്മുടെ മണ്ണും. മണ്ണില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെ ഏറെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ മാതൃഭാഷയും എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കേരള പ്രകൃതിയെക്കുറിച്ചും മലയാള ഭാഷയെക്കുറിച്ചും നിരവധി കവിതകൾ രചിച്ച ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മലയാള നാടേ ജയിച്ചാലും എന്ന കവിതയാണ് നമ്മുടെ ആദ്യ പാഠഭാഗമായി ഇവിടെ തന്നിട്ടുള്ളത്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നാണ് അറിയപ്പെടുന്നത്. മലയാള നാടേ ജയിച്ചാലും.
മലയാള നാടേ നിൻ മാറിലോരോ, മലർമാല ചാർത്തുന്നു മഞ്ചിമകൾ. വിജയിക്കൂ ഞങ്ങൾ പിറന്ന നാടേ, വിമലശ്രീ നിത്യം പുലർന്ന വീടേ. കരൾ കക്കും നിൻ കളിത്തോപ്പിലെത്ര കവികോകിലങ്ങൾ പറന്നു പാടി. അവിരളോന്മാദം തരുന്നു ഞങ്ങൾ കവർ പെയ്ത കാകളിത്തേൻമഴകൾ. പരശതം വർഷങ്ങൾക്കപ്പുറത്താ പരിചേലും തുഞ്ചൻ പറമ്പിലെങ്ങോ. ഒരു തൈമരത്തിൽ തളിർത്ത കൊമ്പ് തൊരു പച്ചത്തത്തമ്മ കൂടുകൂട്ടി. അഖില വേദാന്ത പുരാണ തത്വ മവളാത്ത മോദമെടുത്തു പാടി. അഴകുറ്റ ഗാനമേ നിന്റെ മുൻപിൽ തൊഴുകൈപ്പൂമൊട്ടുമായി നിൽപ്പു ഞങ്ങൾ. ഫലിതത്തിൻ തൈലം പകർന്നു കുഞ്ചൻ നിലവിളക്കൊന്നു കൊളുത്തിവച്ചു. അതിനുള്ളിലായിരം പൊൻതിരികൾ അറിവിൻ വെളിച്ചം ചൊരിഞ്ഞെരിഞ്ഞു. മണിമുകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി മതിമാൻ ചെറുശ്ശേരി പാട്ടുപാടി. അഭിനവ മാശാന്റെ തത്വചിന്ത മധുരമാം പാവന പ്രേമഗാനം. മറവിക്കും മായ്ക്കുവാനായിടാതെ മഹിതാപ വീശി പരീലസിപ്പു. മധുരമായി വള്ളത്തോൾ ഞങ്ങൾ കേൾക്കാൻ മണിവീണ മന്ദമെടുത്തുമീട്ടി. വിജയശ്രീ ലാളിതനായൊരുള്ളൂർ വിപുല പാണ്ഡിത്യം തുറന്നുകാട്ടി. പ്രണയിപ്പൂഹാ ഞങ്ങൾ ഭക്തിപൂർവം പ്രതിഭാ പ്രഭാവമേ നിന്റെ മുൻപിൽ. മലയാള നാടേ ജയിച്ചാലും എന്ന ഈ കവിതയിലൂടെ എന്താണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പറയുന്നത്? മലയാള നാടേ നിൻ മാറിലോരോ, മലർമാല ചാർത്തുന്നു മഞ്ചിമകൾ. വിജയിക്കൂ ഞങ്ങൾ പിറന്ന നാടേ, വിമലശ്രീ നിത്യം പുലർന്ന വീടേ. മലയാള നാടിൻ്റെ മാറിലേക്ക് ഞങ്ങൾ മലർമാല, പൂക്കൾ കൊണ്ടുള്ള ഒരു മാല അർപ്പിക്കുകയാണ്. പരിശുദ്ധമായതും ഐശ്വര്യം നിത്യവും പുലരുന്ന വീടുമായ മലയാള നാടേ നീ വിജയിക്കട്ടെ എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. കരൾ കക്കും നിൻ കളിത്തോപ്പിലെത്ര കവികോകിലങ്ങൾ പറന്നു പാടി. അവിരളോന്മാദം തരുന്നു ഞങ്ങൾ കവർ പെയ്ത കാകളിത്തേൻമഴകൾ. മനം കവരുന്ന നിന്റെ കളിത്തോപ്പിൽ, മലയാള നാടേ നിന്റെ കളിത്തോപ്പിൽ കവികളാകുന്ന കുയിലുകൾ പാറി പറന്നു പാടി. മലയാളത്തിൻ്റെ പ്രിയ കവികളുടെ കവിതാ സൃഷ്ടികൾ ആസ്വദിക്കുമ്പോൾ ഞങ്ങളെ അത് ഭ്രാന്തമായ അനുഭൂതികളിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നാണ് ചങ്ങമ്പുഴ പറയുന്നത്. പരശതം വർഷങ്ങൾക്കപ്പുറത്താ പരിചയിലും തുഞ്ചൻ പറമ്പിലെങ്ങോ. ഒരു തൈമരത്തിൽ തളിർത്ത കൊമ്പ് തൊരു പച്ചത്തത്തമ്മ കൂടുകൂട്ടി. അഖില വേദാന്ത പുരാണ തത്വ മവളാത്ത മോദമെടുത്തു പാടി. ഈ വരികളിൽ എന്താണ് പറയുന്നത്? പരശതം വർഷങ്ങൾക്കപ്പുറത്ത്, പരശതം വർഷങ്ങൾക്കപ്പുറത്ത് പതിനാറാം നൂറ്റാണ്ടിൽ പ്രകൃതി രമണീയമായ തുഞ്ചൻ പറമ്പിൽ ഒരു തൈമരത്തിന്റെ തളിർത്ത കൊമ്പിലൊരു പച്ച തത്തമ്മ കൂടുകൂട്ടി. അഖില വേദാന്തങ്ങളും പുരാണ തത്വങ്ങളും അവൾ സന്തോഷത്തോടെ പാടി. ആധുനിക മലയാള ഭാഷയുടെ പിതാവായ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവുമായ തുഞ്ചത്തെഴുത്തച്ഛന്റെ കിളിപ്പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന തത്വചിന്തകളും പുരാണങ്ങളായ രാമായണവും മഹാഭാരതവും ഭാഗവതവുമെല്ലാം കവി ഇവിടെ ഓർക്കുകയാണ്.
ഈ വരികളിലൂടെ. മലയാള ഭാഷയിലെ കവിശ്രേഷ്ഠന്മാരെയും അവരുടെ കാവ്യരീതികളെയും ഓർക്കുകയാണ് കവി. അഴകുറ്റ ഗാനമേ നിന്റെ മുമ്പിൽ, തൊഴുകൈ പൂമൊട്ടുമായി നിൽപ്പു ഞങ്ങൾ. എന്താണ് പറയുന്നത്? ആഴത്തിലുള്ള ആധ്യാത്മിക ചിന്തകൾ വളരെ ലളിതമായി സാധാരണക്കാരിലേക്ക് എഴുത്തച്ഛൻ പകർന്നു നൽകി. ഇതെല്ലാം പകർന്നു നൽകുന്നതിൽ വർദ്ധിച്ച സന്തോഷം ആ കിളിപ്പെണ്ണിനുണ്ടായിരുന്നു. അതിമനോഹരമായ ആ ഗാനത്തിന് മുമ്പിൽ തൊഴുകൈകൾ കൂപ്പി തൊഴുകൈകളാകുന്ന പൂമൊട്ടുകളുമായി നിൽക്കുകയാണ് മലയാളികൾ എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫലിതത്തിൻ തൈലം പകർന്നു കുഞ്ചൻ, നിലവിളക്കുന്നു കൊളുത്തി വച്ചു, അതിനുള്ളിലായിരം പൊൻതിരികൾ അറിവിൻ വെളിച്ചം ചൊരിഞ്ഞെരിഞ്ഞു. എന്താണ് ഈ വരികളിലൂടെ പറയുന്നത്? ഇവിടെ കവി ഓർക്കുന്നത് കുഞ്ചൻ നമ്പ്യാരെയാണ്. ഒരു കവി എന്നതിലും അപ്പുറം മഹത്തായ ഒരു ദൃശ്യകലയുടെ, അതായത് തുള്ളൽ കലാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കൂടിയാണല്ലേ കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ കാവ്യങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഫലിത പരിഹാസങ്ങളായിരുന്നു. സാമൂഹിക ജീവിതത്തിലെ തിന്മകളെയെല്ലാം അദ്ദേഹം പരിഹസിച്ചു. ഫലിതത്തിന്റെ തൈലം പകർന്നുകൊണ്ട് കുഞ്ചൻ നമ്പ്യാർ കൊളുത്തിവെച്ചത് കലയുടെയും സാഹിത്യത്തിൻ്റെയും അറിവിൻ്റെയും പൊൻതിരികളാണ്. അറിവിനെ വെളിച്ചമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. കുഞ്ചൻ നമ്പ്യാർ തെളിച്ച ആ അറിവിൻ്റെ പൊൻതിരികൾ കത്തുന്നത് ഫലിത തൈലം കൊണ്ടാണ്. ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നീ തുള്ളലുകളും ശ്രീകൃഷ്ണചരിതം, മണിപ്രവാളവും എല്ലാം ആര് രചിച്ചതാണ്? കുഞ്ചൻ നമ്പ്യാരുടെ സൃഷ്ടിയാണ്. അവയിലെല്ലാം തന്നെ ഈ പൊൻതിരികൾ ഇന്നും കെടാതെ കത്തി നിൽക്കുന്നു. അടുത്തതായി കവി പറയുന്നത് ചെറുശ്ശേരിയെ കുറിച്ചാണ്. എന്താണ് പറയുന്നേ? മണിമുകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി, മതിമാൻ ചെറുശ്ശേരി പാട്ടുപാടി. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചെറുശ്ശേരി രചിച്ച കൃഷ്ണഗാഥ മലയാളത്തിന്റെ പ്രത്യേകതകൾ ഒത്തിണങ്ങിയ കാവ്യമാണ്. അത് മണിമുകിൽ വർണ്ണനായ ശ്രീകൃഷ്ണനെ വാഴ്ത്തിയാണ് പാടുന്നത് കൃഷ്ണഗാഥയിൽ. നാട്ടുമൊഴികളിൽ നിന്ന് തേനൂറുന്ന സംഗീത സാന്ദ്രമായ ഈരടികൾ സൃഷ്ടിച്ച ബുദ്ധിമാനായ കവിയാണ് ആര്? ചെറുശ്ശേരി. അഭിനവമാശാന്റെ തത്വചിന്ത, മധുരമാം പാവന പ്രേമഗാനം, മറവിക്കും മയക്കുവാനായിടാതെ മഹിതാഭവീശി പരീലസിപ്പൂ. പിന്നീട് കവി പറയുന്നത് ആശാനെ കുറിച്ചാണ്, കുമാരൻ ആശാനെ കുറിച്ച്. ആധുനിക കവിത്രയങ്ങളിൽ അഗ്രഗണ്യനായ കുമാരനാശാനെ കുറിച്ച്. സ്നേഹഗായകൻ എന്നാണ് കുമാരനാശാൻ അറിയപ്പെടുന്നത് തന്നെ. അദ്ദേഹത്തിന്റെ പരിശുദ്ധമായ പ്രേമഗാനം മറവിക്കു പോലും മായ്ക്കാനാകാതെ മഹനീയ ശോഭ വീശി നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ, കുമാരനാശാന്റെ നളിനി എന്ന കൃതിയിലെ വരികളാണ്. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ. അതുപോലെ തന്നെ സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. ഈ വരികൾ അദ്ദേഹത്തിന്റെ ചണ്ഡാല ഭിക്ഷുകി എന്ന കൃതിയിലേതാണ്. സ്നേഹഗായകൻ, സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് വർണ്ണിച്ചിട്ടുള്ള കവിയാണ് ആര്? കുമാരനാശാൻ. അദ്ദേഹത്തെക്കുറിച്ചാണ് ചങ്ങമ്പുഴ പറയുന്നത്. ഇനി അടുത്തതാരെ കുറിച്ചാണെന്ന് നോക്കാം. മധുരമായി വള്ളത്തോൾ ഞങ്ങൾ കേൾക്കാൻ, മണിവീണമന്ദമെടുത്തുമീട്ടി. ആധുനിക കവിത്രയത്തിലെ വള്ളത്തോൾ നാരായണ മേനോൻ കവിതയുടെ മണിവീണമീട്ടിയ കവിയാണ്. വള്ളത്തോളിനെ ശബ്ദസുന്ദരൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. സംഗീതം തുളുമ്പുന്നതാണ് അദ്ദേഹത്തിന്റെ വരികളെല്ലാം തന്നെ. അടുത്തതാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? വിജയശ്രീലാളിതനായൊരുള്ളൂർ വിപുല പാണ്ഡിത്യം തുറന്നു കാട്ടി, പ്രണയിപ്പൂഹാ ഞങ്ങൾ ഭക്തിപൂർവം, പ്രതിഭാ പ്രഭാവമേ നിന്റെ മുൻപിൽ.
ആരെ കുറിച്ചാണ് കവി പറയുന്നത്? കവിത്രയത്തിലെ മറ്റൊരാളായ ഉള്ളൂർ എസ് പരമേശ്വരയ്യരെ കുറിച്ച്. വിജയശ്രീ ലാളിതനായാണ് കവി അദ്ദേഹത്തെ കാണുന്നത്. കവി എന്ന നിലയിലും പണ്ഡിതൻ എന്ന നിലയിലും ഉള്ളൂർ അനുഗ്രഹീതനാണ്. ഉള്ളൂരിനെ കവി ഭക്തിപൂർവം പ്രണമിക്കുന്നു. ഉള്ളൂരിനെ പ്രതിഭയുടെ പ്രഭാവം എന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആ മഹാപ്രതിഭയുടെ മുമ്പിൽ ഭക്തിപൂർവം കൈകൂപ്പി നിൽക്കുകയാണ് മലയാള മനസ്സ്. മലയാള നാടേ ജയിച്ചാലുമെന്ന ഈ കവിതയിലൂടെ നമ്മളിപ്പോൾ ആരെയൊക്കെ കണ്ടു? എത്ര കവികളെ കുറിച്ചാണല്ലേ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത്. പ്രാചീന ആധുനിക കവിത്രയങ്ങളെയെല്ലാം നമുക്ക് പരിചയപ്പെടുത്തുകയാണ്, അവരുടെ കാവ്യരീതികളെയും എല്ലാം. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്നാണ് ആരറിയപ്പെടുന്നത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കേരളത്തെ മലയാള നാട് എന്ന് കവി വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ വിളിക്കാൻ എന്താവാം കാരണം? കൂട്ടുകാരി, കവിത ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഏതെല്ലാം കവികളെക്കുറിച്ചാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള തൻ്റെ ഈ മലയാള നാടേ ജയിച്ചാലും എന്ന ഈ കവിതയിലൂടെ പറയുന്നത്? പ്രാചീന കവിത്രയങ്ങൾ ആരെല്ലാമാണ് നോക്കൂ. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, അല്ലേ? ആധുനിക കവിത്രയങ്ങളോ? ആധുനിക കവിത്രയങ്ങളാണ് കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ. ഇവരുടെ എല്ലാം കാവ്യരീതികളെയെല്ലാം നമ്മളിവിടെ കണ്ടു അല്ലേ. ഇനിയും ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു.